കണ്ടാ 3 കിലോ തോന്നുന്ന ഒരു 2 കിലോ ചിക്കനും കൊടുത്തോ. എന്താ ചെലവ് മുട്ടിക്കണ്ട ചേട്ടാ. ഏതാ വേണ്ടത്? അതിലേതാണ് വേണ്ടെന്ന് വെച്ചാൽ നോക്കി എടുത്തോ. അല്ലേട്ടാ ഇതെന്താ ഇങ്ങനെ എങ്ങനെ? അല്ലേട്ടാ കോഴിക്കും ജാതി മതോ? അതെന്താ കോഴിക്ക് ജാതി മതം പാടില്ലേ? മനുഷ്യർക്ക് മാത്രമേ ജാതി മതം പാടുള്ളൂ. എടോ എന്നെ നിങ്ങളെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് ഇത് നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ദൈവമില്ലേ? അല്ലേട്ടാ ചേട്ടൻ പറയുന്നത് ശരിയാണ്, പക്ഷെ ഈശ്വരൻ പക്ഷെ അത് പക്ഷെ ആകപ്പാടെ ഒന്നല്ലേ ഉള്ളു ഏട്ടാ, ഇതിപ്പോ കൊറേ ഉണ്ടല്ല. അങ്ങനെ പറയരുത്, ആ കിടക്കുന്നവരുടെ ഈശ്വരൻ വേറെ, അതുങ്ങളുടെ ദൈവം വേറെ, ആ മൂല കിടക്കുന്നുണ്ടോ അതിന്റെ ഈശ്വരൻ വേറെ. സത്യം പറഞ്ഞ ഇപ്പഴ് ഈശ്വരന്മാര് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആരാണ് ശരിക്കുള്ള ഈശ്വരൻ എന്നുള്ള കാര്യത്തിൽ. ഇവിടെ എത്രയാ വേണ്ടത്? അല്ലേട്ടാ സാധാ കോഴിക്ക് 90 രൂപ ഉള്ളേ, ഇതിപ്പോ നല്ല വിലയുണ്ടേ. ഉണ്ടാവും, നല്ല വിലയുണ്ടാവും, അതുപോലെ തന്നെ ചെലവുണ്ടേ. ദേ ആ ഇരിക്കുന്നേ തിങ്ങടെ ആദ്യ കുർബാന മാമോദീസ, അതിന്റെ സുന്നത്ത് കല്യാണം, പിന്നെ അതിന്റെ വയറ്റപ്പൊങ്കാല, 28 കട്ട ചോറൂണ്, എഴുത്തിനെഴുത്ത്, ഇതിങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാൻ നല്ല ചെലവുണ്ട്. ദേ നിങ്ങൾ ആ ഇരിക്കുന്ന ഐറ്റം കണ്ടോ, കിലോ 850 രൂപയ. നമ്പൂതിരി കോഴിയാ? ആ നമ്പൂതിരി കോഴി. എനിക്കിങ്ങനെ ഇടപാടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ ഒരു നമ്പൂതിരി എന്റെ പിന്നാലെ കൂടി. അങ്ങേർക്ക് വേണ്ടി സ്പെഷ്യൽ പറഞ്ഞു വരുത്തിച്ച സാധനമാ. ഈ കോഴി ഏതില്ലത്തെയാ? വരിക്കാശ്ശേരി മന. ഏത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാം? അത് തന്നെ. ഇല്ലത്തെ കോഴി എന്ന് പറഞ്ഞിട്ട് കാണാനൊരു ഗുമ്മില്ലല്ല. പഴയ പ്രതാപൊന്നും ഇല്ലടോ. ഓ ഇല്ലൊക്കെ ക്ഷയിച്ചില്ലേ? ഓ കാണാൻ ലുക്കില്ലാത്ത. നാളെ പുതിയ ലോഡ് വരുന്നുണ്ട്, കത്തോലിക്ക കോഴി, രണ്ടു കൊത്തു കോഴി, പെരുന്നാളിന്റെ അന്ന് രാവിലെ വാ, നല്ല ഒന്നാം തരം അറബി കോഴിയാ കൊണ്ടുവാ. അറബി കോഴിയാ? അതെന്താ അറബി കോഴി? എടോ ഈ അറബി നാട്ടിൽ ഒട്ടകങ്ങളുടെ കൂടെ തന്നെ നിന്ന് വളർന്ന കോഴി, ഈ താടിയൊക്കെ വെച്ചത്. ഇവിടെ എത്രയാ വേണ്ടത്? അല്ലേട്ടാ സാധാ കോഴിക്ക് 90 രൂപ ഉള്ളു, എന്നാ പിന്നെ കാശ് പറഞ്ഞ അതായത് ജാതി മതമൊന്നും ഇല്ലാത്ത ഒരു സാധാ കോഴിനെ കിട്ടോ? ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പേരെന്താ? സുമേഷ്, സുമേഷ് നായർ. എന്നിട്ടാണോ? എന്നാ നായർ കോഴി എടുത്തു. അല്ല നായർ കോഴിക്ക് എത്ര വില വരും? കിലോ 250 രൂപ. 250 രൂപയാ? അല്ലേട്ടാ പേരിൽ മാത്രമേ സുമേഷ് നായരുള്ളൂ. ഒരു മിനിറ്റേ. ആഹാ പിന്നെ അവളാണല്ലോ. എടി ഞാൻ വരാം, ചിക്കൻ വാങ്ങാം. എന്റെ അടിയെ നീ പറയണ പോലെ നല്ല കാര്യങ്ങൾ ഇവിടെ. നമുക്ക് 3 കിലോ എന്നുള്ളത് ഒരു 150 ഗ്രാമായിട്ട് മേടിച്ചാലാ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, 3 കിലോ തന്നെ വാങ്ങാം അമ്മേ. അപ്പൊ ഞാൻ 1000 കോഴി തന്നെ വാങ്ങേണ്ടി വരും. വാങ്ങേണ്ടി വരും. അല്ലേട്ടാ ചോദിക്കണോട്ടൊന്നും തോന്നരുത്, ഈ നായരിൽ തന്നെ കുറഞ്ഞ നായരുണ്ടാവും. ഈയാൾ സമ്മതിക്കല്ലോ. വേണ്ട, അത് അത് തന്നെ എടുത്തോ, അത് തന്നെ എടുത്താ മതി. അമ്മേ ഈശ്വരാ. അമ്മേ കാശില്ലാത്ത നേരത്താണ് 3 കിലോ കോഴി, എന്ത് ചെയ്യാനാണെന്ന് പറ. അല്ലേട്ടാ ബാലൻസ്? ബാലൻസ്? ബാലൻസ് ആണേ. സുമേഷ് നായരല്ലേ? അതെ നായരൻ. അത് കൊണ്ടുവച്ചോ. ശരി. എന്ത് സാധനം? എന്റെ ബാലൻസ്? ബാലൻസ് 20. ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നിങ്ങളുടെ ദൈവത്തിന്. എന്റെ നായരെ നിങ്ങൾ ഈ അമ്പലത്തിലും കാണിക്കവഞ്ചിലും കൊണ്ടിടുന്നില്ലേ? ഇതും അത് തന്നെയാ. അപ്പൊ അതും ദൈവത്തിന് വേണ്ടിയിരിക്കുന്നു. അല്ല അതിപ്പോ നിങ്ങള് ദൈവത്തിന് നേരിട്ട് കൊടുക്കോ അതോ അക്കൗണ്ടിലിട്ട് കൊടുക്കും? പുള്ളിക്കാരൻ അക്കൗണ്ട് നമ്പർ ഒക്കെ ഉണ്ടല്ലേ. പിന്നില്ലാതെ എടാ മോനെ ഇവരുടെ അക്കൗണ്ട് എവിടാടാ? നമ്മുടെ സഹകരണ ബാങ്കില്. സഹകരണ ബാങ്കാ? ഈശ്വര കാശ് കുറെ കിട്ടണ്ടാവല്ലേ. താനെന്താ ഈ പറയുന്നത്? പുള്ളിക്ക് അതുപോലെ ചെലവും ഉണ്ട്. നിസ്സാര കാര്യമാണോ? ജനന മരണം, മഴ പെയ്ക്കണം, കാറ്റടിപ്പിക്കണം, ഇത് ഒറ്റയ്ക്ക് പറ്റാഞ്ഞിട്ട് പുള്ളി കൂലിക്ക് ആളിനെ വെച്ചിട്ടുണ്ട്.